നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 75 സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി സംസ്ഥാനം. സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് നെഹ്റുവിനെ ഒഴിവാക്കി കർണാടക സർക്കാർ. സോളാർ പീഡന കേസിൽ ഹൈബി ഇടനെതിരെ തെളിവില്ലെന്ന് CBI. ജലീലിന്റെ കാശ്മീർ പരാമർശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഗവർണർ. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സ്കൂളിലെ കുടിവെള്ള പാത്രത്തിൽ തൊട്ടതിന് ദളിത് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചു കൊന്നു. വാർത്തകൾ വിശദമായി. 85 സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി സംസ്ഥാനം. ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനതല ആഘോഷങ്ങൾക്ക് പുറമെ ജില്ലാതല ആഘോഷങ്ങൾക്കുമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. കനത്ത സുരക്ഷയാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിനെ ഒഴിവാക്കി കർണാടക സർക്കാർ. ആസാദിക്ക് അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി നൽകിയ പത്രപരസ്യത്തിൽ നിന്നാണ് നെഹ്റുവിനെ ഒഴിവാക്കിയത്. ഐബി ഇടൻ MPക്കെതിരെ ലൈംഗിക പീഡന കേസിൽ തെളിവില്ലെന്ന് CBI സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. സോളാർ കേസ് പ്രതി നൽകിയ പരാതിയിലായിരുന്നു MLAക്കെതിരെ കേസെടുത്തത്. മുൻമന്ത്രി KT ജലീലിന്റെ ഏറെ വിവാദമായ കാശ്മീർ പരാമർശം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പരാമർശങ്ങൾ വേദനിപ്പിച്ചെന്ന് ഗവർണർ പറഞ്ഞു. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 12 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള പുരസ്കാരത്തിന് അർഹമായി. രാജസ്ഥാനിലെ സ്കൂളിൽ കുടിവെള്ള പാത്രത്തിൽ തൊട്ടതിന് അധ്യാപകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ ദളിത് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ഗുരുതര പരിക്കേറ്റ 9 ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കുട്ടിയെ മർദ്ദിച്ച അധ്യാപകനെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.